ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. വാട്ടർ കളർ ഉപയോഗിച്ച് കാക്കയെ പെയിൻറ് ചെയ്യുന്നതിനുള്ള ട്യൂട്ടോറിയലാണിത്. സോ ഇതിനു മുമ്പ് ഈ കാക്കയെ എങ്ങനെയാണ് രണ്ട് സർക്കിളിൽ നിന്ന് സ്കെച്ച് ചെയ്യുന്നതെന്നുള്ളൊരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ഈ കാക്കയെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. സോ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ വളരെ ലൈറ്റായിട്ടൊരു 2H പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. ഇതിനുശേഷം വാട്ടർ കളർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ടേപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ നാല് സൈഡും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ പേപ്പർ ഇങ്ങനെ ബംപി ആയിട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നാല് സൈഡിലും സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ലെയർ വാട്ടർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമല്ലോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ, കാരണം കാക്ക എന്തായാലും നല്ല ഡാർക്ക് കളർ ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ലൈറ്റായിട്ട് വരുമ്പോൾ കാക്കിനെ കുറച്ചുകൂടി എടുത്ത് നിൽക്കാൻ സഹായിക്കും. സോ അതുകൊണ്ട് ഗ്രീൻ കളറാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റായിട്ടുള്ള കളർ തന്നെയാണ് പെയിൻറ് ചെയ്യുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് കാക്കയെ പെയിൻറ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഹെഡിൻ്റെ പോർഷനിൽ നിന്നുമാണ് ഞാൻ ബ്ലാക്ക് പെയിൻറ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ലെയർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഗ്രേ കളറാണ്. വളരെ ലൈറ്റായ ഒരു ഗ്രേ ഷെയ്ഡാണ് ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത്. അതും തലയുടെ ഭാഗത്തിന് മാത്രമാണ് കൊടുക്കുന്നത്. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലും താഴത്തും എല്ലാം ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ താഴത്തെ ഭാഗം ഡ്രൈ ആയി പോകും ഞാൻ മുകളിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിലെ ഭാഗം ഫസ്റ്റ് പെയിൻറ് ചെയ്തിട്ട് പിന്നെ താഴത്തേക്ക് പോകുന്നത്. സോ ഫസ്റ്റത്തെ ലെയർ ഒന്ന് അത്യാവശ്യം ഡ്രൈ ആയിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു വെറ്റ്നസ് അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് രണ്ടാമത്തെ ലെയർ ബ്ലാക്ക് പെയിൻറ് ചെയ്യാൻ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ഡ്രൈ ആയതിന് ശേഷം ചെയ്യുന്നത് ഫെതേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. നമ്മൾ ഈ ഒരു വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാക്കയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു തലയുടെ ആ ഒരു ബോർഡറിൻ്റെ ആ ഭാഗത്തെ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടായിരിക്കും വരിക. അതുമാത്രമല്ല ബീക്കിലോട്ടൊക്കെ വരുമ്പോഴും ഒന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് ബീക്കിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നത്. പക്ഷേ തലയുടെ ഡീറ്റെയിൽസാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി വെറ്റായിട്ട് വെക്കുമ്പോൾ ചെയ്യുന്നത്. സോ ഇതിൻ്റെ കണ്ണ് ഞാനിവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈലൈറ്റിൻ്റെ പോർഷനും നേരത്തെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പെൻസിൽ വെച്ച് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പെയിൻറ് ചെയ്യാൻ നേരത്തെ എളുപ്പമാണ്. ഇത് നമ്പർ 2 ബ്രഷ് കൊണ്ടിട്ടാണ് ഞാൻ ഈ പക്ഷിയുടെ കണ്ണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ 2 ബ്രഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടിപ്പ് അത്യാവശ്യം വലുതാണ്. പക്ഷേ എന്നാലും ഈ ഇത് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് നമ്പർ 2 ബ്രഷാണ്. ഈ പെയിൻറ്റിങ്ങിൽ തലയുടെ ഭാഗത്ത് ഈ ആദ്യം ചെയ്ത ലെയറെല്ലാം നല്ലോണം ഡ്രൈ ആയതിനു ശേഷം നമ്പർ 2 ബ്രഷ് കൊണ്ട് തന്നെ ഫെതേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ കാക്കയെ കാണുമ്പോൾ കാണാം അതിൻ്റെ ഫെതേഴ്സ് എല്ലാം പ്യുർ ബ്ലാക്ക് അല്ല, പക്ഷേ ചെറുതായിട്ടൊരു ഷൈനി ആയിട്ടായിരിക്കുന്നത്. സോ ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ പ്രഷ്യൻ ബ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രഷ്യൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കളർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ക്രിയേറ്റിംഗ് ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ആ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഈ ചെറിയ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ഈ പക്ഷിയുടെ ബാക്കിയുള്ള ബോഡിയിൽ കൂടി പെയിൻറ് ചെയ്യുന്നുണ്ട്. ഈ പക്ഷിയെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ആദ്യം ചെയ്ത ലെയർ നല്ലോണം ഡ്രൈ ആയതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ പെയിൻറ് ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലത്ത് അങ്ങനെയല്ല, അതൊന്ന് ചെറിയൊരു വെറ്റ്നസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് അടുത്ത ലെയർ പെയിൻറ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ചെയ്തെല്ലാം ഒരു ചെറിയ വെറ്റ്നസ് ഉണ്ടായപ്പോഴാണ് പെയിൻറ് ചെയ്തത്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന പക്ഷികളിലൊക്കെ അതിൻ്റെ ഫെതേഴ്സ് അല്ലെങ്കിൽ ചിറക് അല്ലാതെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഒരു പോർഷനിലൊക്കെ ഒരു മൃഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഫർ പോലത്തെ സാധനമാണ് ഉള്ളത്. സോ അതൊക്കെ എങ്ങനെയാണ് വാട്ടർ കളറിൽ പെയിൻറ് ചെയ്യുന്നതെന്ന് ഇൻഡിഗോ ബണ്ടിൻ്റെ വാട്ടർ കളർ പെയിൻറ്റിങ് ട്യൂട്ടോറിയലിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കഴുത്തിലെ പോർഷൻസ് എല്ലാം പെയിൻറ് ചെയ്യുന്നത്. രണ്ട് മൂന്ന് ലെയേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ കഴുത്തിലെ പോർഷൻസ് എല്ലാം പെയിൻറ് ചെയ്യുന്നത്. പക്ഷേ അതിലും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴുത്തിൽ രണ്ട് മൂന്ന് കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് പ്യുവർ ബ്ലാക്ക് അല്ല, പക്ഷേ പല പല വേരിയേഷൻസ് ഉള്ള ഗ്രേ കളർ തന്നെ ഇതിൻ്റെ കഴുത്തിലും തലയിലും വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം എൻ്റെ കണ്ണിന് മുകളിലുള്ള ആ ഒരു പോർഷനിലൊക്കെ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറാണ് വരുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം വേണം അടുത്ത ബ്ലാക്ക് പെയിൻറ് ചെയ്യാൻ. സോ ആ ഒരു സമയത്തിൽ ഇതിൻ്റെ താഴത്തുള്ള ആ ഒരു പോർഷൻ പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. അതിനായി യെല്ലോ ഓക്കർ ആൻഡ് ബേൺ സിയെന്ന ഈ രണ്ട് കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ കാക്ക ഇരിക്കുന്ന ആ ഒരു മരത്തിൻ്റെ തടി പോലത്തെ ആ ഒരു സാധനം പെയിൻറ് ചെയ്യുന്നത്. സോ അതിൻ്റെ പെയിൻറ്റിങ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല, ജസ്റ്റ് റാൻഡമായിട്ട് പെയിൻറ് ചെയ്യുകയാണ്. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കൊന്നുമല്ല,
ഡ്രൈ സർഫസിലേക്ക് ഡയറക്റ്റ് പെയിൻറ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോഴേ ഈ സംഭവം പെയിൻറ് ചെയ്തപ്പോഴേക്കും മുകളിലെ ആ ഒരു പോർഷനെല്ലാം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. സോ അതിന് മുകളിൽ രണ്ടാമത്തെ ലെയർ പെയിൻറ് ചെയ്യുകയാണ്. ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നതിനായും ഇതിൻ്റെ ഡ്രോയിങ് ചെയ്യുന്നതിനായും ഞാനൊരു റെഫറൻസ് ഇമേജ് യൂസ് ചെയ്തിരുന്നു. ആരെടുത്ത ഫോട്ടോഗ്രാഫാണെന്നറിയില്ല, പക്ഷേ ഈ ഫോട്ടോഗ്രാഫിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. സോ അതിൽ കാണുന്നത് പോലെ തന്നെ ആ ഓരോ ഡാർക്ക്നെസ്സും അതിൻ്റെ ആ ഒരു ഷെയ്ഡും എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പോർഷൻ വെറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരോ വി പോലത്തെ ഓരോരോ ഷെയ്പ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ പക്ഷിയുടെ പുറത്തേക്കുള്ള ഒരു ചെറിയ ചെറിയ ഫെതേഴ്സാണത്. ആ ഒരു ഇതിന് വേണ്ടി ഇതുപോലെ ഓരോ വി പോലെ കുറച്ചുകൂടി ഡാർക്ക് കളറിൽ ഇങ്ങനെ വെറുതെ വരച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. സോ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് വരക്കുകയാണ്, അതിന് ശേഷം ഇത് ഡീറ്റെയിൽഡായി ചെയ്യുന്നതാണ്. അങ്ങനെ വരച്ച് വരച്ച് നല്ലോണം ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വരകളൊക്കെ കുറച്ച് തിൻ ലൈൻസ് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി തിക്കർ ലൈൻസ് വരക്കാൻ തുടങ്ങി. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം കുറച്ചുകൂടി ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ എടുത്ത് ഇപ്പോൾ ആ വി വരച്ചതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലോണം ബ്ലെൻഡായിട്ടിരിക്കുന്ന ഒരു ഫീല് വരും. അടുത്തത് പെയിൻറ് ചെയ്യുന്നത് ഇതിൻ്റെ താഴത്തേക്കുള്ള ആ ടെയിലിൻ്റെ അവിടെ ഉള്ള ഫെതേഴ്സൊക്കെയാണ്. സോ അതിനായി പ്രഷ്യൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക് അത് മിക്സ് ചെയ്തിട്ടുള്ള ഓരോ കളേഴ്സാണ് അവിടെ പെയിൻറ് ചെയ്യുന്നത്. കാരണം ഈ ടെയിലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാക്കയുടെ ഫെതറിലേക്കുള്ള ആ ഒരു ഷൈനി എഫക്റ്റ്, അത് അത്രയ്ക്ക് ഷൈനിങ് ആയിട്ട് തോന്നില്ലെങ്കിലും പക്ഷേ ആ ഒരു കളർ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രഷ്യൻ ബ്ലൂ അവിടെ ആഡ് ചെയ്യുന്നത്. സോ അതിനുശേഷം നേരത്തെ വരച്ച് വെച്ചിരുന്ന ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെ ആ ഒരു ഇടയിലേക്ക് ഗ്രേ കളർ പെയിൻറ് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് അത്യാവശ്യം വെറ്റായതിന് ശേഷമാണ് ഈ ടെയിലിലുള്ള ഫെതേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നല്ലോണം ആഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ പാരലൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഈ കാക്കയുടെ താഴത്തിരിക്കുന്ന ഒരു വുഡൻ പീസിൻ്റെ ഡീറ്റെയിൽസ് കൂടി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈൻസ് കുറച്ചുകൂടി ഡാർക്ക് കളറിൽ ഓരോരോ ലൈൻസ് വരച്ചുകൊണ്ടാണ് ഡീറ്റെയിൽസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്രഷ്യൻ ബ്ലൂവും ബ്ലാക്കും ആഡ് ചെയ്ത ഈ ഫെതേഴ്സിലൊക്കെ അത് നല്ലോണം ഡ്രൈ ആയതിനു ശേഷമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ബ്ലാക്ക് കൊണ്ട് ഒന്നുകൂടി പെയിൻറ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലോണം സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. സോ ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അത് സ്പ്രെഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് കൊണ്ടൊരു ലൈൻ വരച്ചു, എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡാക്കും. സോ അങ്ങനെയാണ് ഈ ഫെതേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പെയിൻറ് ചെയ്യുന്നത്. പെയിൻറ് ചെയ്യൽ കുറച്ച് ലെങ്തി ആണ്, പക്ഷെ എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് പെയിൻറ് ചെയ്യുന്നത്. സോ ഓരോന്നോരോന്ന് ബ്ലാക്ക് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് അത് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ശരിയായി വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതുകൊണ്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായത്. നടക്കില്ലെന്നല്ല, നടക്കും, പക്ഷെ എന്നാലും കുറച്ചുകൂടി ബെറ്റർ അല്ലാതെ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലോണം ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ചെയ്ത ഫെതേഴ്സ് പോലെ തന്നെ ബാക്കി എല്ലാ ഫെതേഴ്സും ഡീറ്റെയിൽസ് ചെയ്യുകയാണ്. സോ അതിനായി ഒരു ലെയർ നേരത്തെ ചെയ്തതിൽ തന്നെ ഒരു ലെയർ ഗ്രേ പെയിൻറ് ചെയ്തു. അതിനുശേഷം കുറച്ചുകൂടി ഡാർക്ക് ബ്ലാക്ക് കളർ എടുത്ത് ഒരു ലൈൻ പോലെ ഒരു ഔട്ട്ലൈൻ പോലെ വരച്ച് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഫെതേഴ്സും, ടെയിലിൻ്റെ അവിടെ ഉള്ള ഫെതേഴ്സ് ആയാലും അതിൻ്റെ ചിറകിലുള്ള ഫെതേഴ്സ് ആയാലും പെയിൻറ് ചെയ്യുന്നത്. ഈ ഓഡിയോ കേൾക്കുന്ന സമയത്ത് കാക്കയുടെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം കേൾക്കുന്നുണ്ടല്ലേ. എന്താണോ എന്തോ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കാക്കകളെല്ലാം കരഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. സോ ഈ പെയിൻറ്റിങ്ങിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചില സ്ഥലത്തെല്ലാം ആ ഒരു വൈറ്റ് ലൈൻസൊക്കെ വരുന്നുണ്ട്. സോ ആ വൈറ്റ് ലൈൻസ് ഇപ്പോൾ ഈ ഒരു ഫെതറിലൊക്കെ കാണാം, അങ്ങനത്തെ ഒരു വൈറ്റ് ലൈൻ അവിടെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സോ അതെല്ലാം ശ്രദ്ധിച്ച് പെയിൻറ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ പെയിൻറ്റിങ് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മറ്റൊരു റെഫറൻസ് ഇമേജ് ചൂസ് ചെയ്ത് പെയിൻറ് ചെയ്യുകയാണെങ്കിലും അതിലുള്ള മാക്സിമം ഡീറ്റെയിൽസ് പെയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ലൂസ് പെയിൻറ്റിങ് പോലത്തെ മെത്തേഡുകളുണ്ട്, അതേപോലത്തെ മെത്തേഡ്സിൽ പെയിൻറ് ചെയ്യുക. നമ്മളെപ്പോഴും പെയിൻറ് ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു മൃഗത്തെയാണ് അല്ലെങ്കിൽ പക്ഷിയാണ് പെയിൻറ് ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് ഇമേജ് യൂസ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത ഫോട്ടോഗ്രാഫ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റൊരാൾ വരച്ച പെയിൻറ്റിങ് അല്ലെങ്കിൽ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ നേരെ കോപ്പി ചെയ്യുക അല്ലാതെ അതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ മറ്റൊരു റെഫറൻസ് ഇമേജ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ മറ്റ് റെഫറൻസ് ഇമേജസ് യൂസ് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ അത് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്.
ഞാനിവിടെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു റെഫറൻസ് ഇമേജ് യൂസ് ചെയ്ത് അത് സെയിം ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ മിക്കപ്പോഴും ചെയ്യാറ്. സോ ഈ പെയിൻറ്റിങ് എല്ലാം ഇതുപോലെ ഡീറ്റെയിൽഡായി ചെയ്ത് ചെയ്ത് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആകാറാവുകയാണ്. സോ അതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ്സ് വേണമെന്ന് തോന്നുന്നുണ്ട്, കാരണം ഇവിടെ ഹൈലൈറ്റ്സ് കുറച്ച് മിസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ അതിനായി ഞാൻ ഒരു സാക്കുറ ജെല്ലി റോൾ പെൻ, വൈറ്റ് ജെല്ലി റോൾ പെൻ, ആ പെൻ യൂസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കും. ഇതിന് ശേഷം ഈ പെയിൻറ്റ് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് ആ പെൻ യൂസ് ചെയ്യുക. സോ അതിനുശേഷം ഇതിൻ്റെ കാലിലേക്കൊക്കെ പെയിൻറ് ചെയ്യാൻ പോകുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ഓരോരോ പോർഷൻസ് ആദ്യം ബ്ലാക്ക് പെയിൻറ് ചെയ്തതിന് ശേഷം ഈ ബ്രഷ് ഒന്ന് വാഷ് ചെയ്ത് ആ ബ്ലാക്ക് പെയിൻറ് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാലെല്ലാം പെയിൻറ് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ലൈൻ വരച്ച് അതിനുശേഷം ആ ലൈനിൽ നിന്നും മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഗ്രേ കളറായിട്ട്. സോ അങ്ങനെയാണ് ഈ ലെഗൊക്കെ പെയിൻറ് ചെയ്യുന്നത്. ലെഗിലും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് നല്ലോണം നിൽക്കുന്നുണ്ട്. ആ ഹൈലൈറ്റ്സ് നിൽക്കുമ്പോഴാണ് ആ കാലിൻ്റെ ഓരോ ഭംഗിയൊക്കെ വരുന്നത്. അതിൻ്റെ നെഗത്തിലാണെങ്കിലും ഒരു ഹൈലൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ അതൊരു ഷൈനി സാധനമായതുകൊണ്ട് ഒരു വൈറ്റ് സംഭവം കാണാൻ പറ്റും. ഇപ്പോൾ ഈ പക്ഷിയുടെ കണ്ണിൽ കാണുന്നത് പോലെ തന്നെ. സോ അങ്ങനത്തെ ഒരു എലമെൻ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പെയിൻറ് ചെയ്യാൻ നേരത്ത് ആ സാധനം അവിടെ വിടാൻ മറന്നുപോയിന്നുണ്ടെങ്കിലും ഇപ്പോൾ വൈറ്റ് വാട്ടർ കളർ യൂസ് ചെയ്ത് ഒരു ചെറിയ ലൈൻ വരച്ചാലും മതി. അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ജെല്ലി റോൾ പെൻ യൂസ് ചെയ്ത് വരച്ചാലും മതി. അപ്പോഴാണെങ്കിലും ആ ഒരു എഫക്റ്റ് അവിടെ കിട്ടും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വൈറ്റ് വാട്ടർ കളറായി യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ലൈൻസ് വരക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു വൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജെല്ലി റോൾ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാലിലാണ് കൂടുതൽ ഹൈലൈറ്റ്സ് വരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെയും തലയിലും ഈ ടെയിലിലും എല്ലാം ഓരോരോ ചെറിയ ചെറിയ ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. സോ ഈ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വാട്ടർ കളർ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കമൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എല്ലാം കമൻസിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തത് ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ ഒരു കാലിഗ്രഫി ട്യൂട്ടോറിയൽ ആയിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ പുതിയ വാട്ടർ കളർ പെയിൻറ്റിങ് വീഡിയോസ് ആൻഡ് കാലിഗ്രഫി വീഡിയോസ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ ആൻഡ് സീ ഓൾ വിത്ത് ന്യൂ വീഡിയോ.